റൈസ് ആൻഡ് ഷൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വേറെ ഒന്നല്ല, ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ പ്രസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഭാവിയിലുള്ള എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂണ് ഉപ്പ്, അര ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നാടൻ മുളകാണ് എടുത്തിരിക്കുന്നത്. അതൊരു 7 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സാധാരണ മുളകാണെന്ന് വെച്ചാൽ അതൊരു 2 എടുത്താൽ മതി. പിന്നെ 2 കതിര് കറിവേപ്പില, പിന്നെ വളരെ കുറച്ച് ചുമന്നുള്ളി. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്പം വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ഫിഷിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ യൂസ് ചെയ്തിട്ടായാലും നന്നായി തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അതൊരു 1/2 റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മസാലയൊക്കെ അതിന് നന്നായി പിടിക്കാനാണ്. അപ്പം 1/2 നിങ്ങൾക്ക് സമയമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ സാധാരണ കള്ളിയിൽ ഒന്ന് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അതേ നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം ചെറുതായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് അത് തിരിച്ചിടാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നന്നായി തിരിച്ചിടാം. അപ്പോൾ അതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം തിരിച്ചിടാം. അപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ എൻ്റെ ഫിഷ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറുതായി പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പൊട്ടിപ്പോകണത് ഇഷ്ടമില്ല, നല്ല ഫ്രൈ ഇതായിട്ട് മുഴുവൻ കഷ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉണ്ടാക്കിയിട്ടുള്ള മസാലക്കൂട്ടിൽ ഇത്തിരി കടുക് ചതച്ചിട്ടിടാം. പച്ചക്കടുക് നന്നായി ഒന്ന് പൊടിച്ചിട്ട് അതിൽ ചേർക്കുക. അപ്പോൾ ആ ഫിഷിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇതേപോലെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കൂടി ചേർക്കാഞ്ഞത്. അധികം നമ്മൾ ചേർക്കരുത്, വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.